സകലമാന ജീർണതകളുടെയും കുത്തരങ്ങായിരുന്ന ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹമായിരുന്നു പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഥമ സംബോധിതർ സമാനമായ സകലമാന ജീർണതകളിൽ നിന്നും മാനവ സമൂഹത്തെ സംസ്കരിച്ചെടുക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അവരെ ഏക ഇലാഹിലേക്ക് ഏകദൈവ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും അതിനെക്കുറിച്ചുള്ള ബോധം അവരിൽ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം മഹത്തായ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാൻ മാനവ സമൂഹത്തെ അഭി ചെയ്തുകൊണ്ട് അതിന്റെ പ്രഥമ ആയത്ത് വിശദീകരിച്ചുകൊണ്ടുള്ളതായിരുന്നില്ല മറിച്ച് ഇക്കർ ബിസ് ഹലക് പരിശുദ്ധമായ ഖുർആൻ അവതീർണ്ണമാകുന്നതിന്റെ പ്രഥമ പാരായണം അള്ളാഹുവിന്റെ പരിശുദ്ധ നാമത്തിൽ പാരായണം ചെയ്യണം വായിക്കണം എന്ന അർത്ഥത്തിലായിരുന്നു വായനയുടെ വാദയാനങ്ങളിലൂടെ മാനവ സമൂഹത്തെ ചിന്തകളുടെ വലിയ ലോകത്തേക്ക് കൊണ്ടുപോയി ആ ചിന്തകളിലൂടെ അഫല കൈഫ 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 ജിബാലി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ തങ്ങളുടെ ചിന്തയെ പായിപ്പിച്ചുകൊണ്ട് ജഗനിയന്താവായ ഏക ഇലാഹിന്റെ ആസ്തിക്യവും സാന്നിധ്യവും തിരിച്ചറിയാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴിയായിരുന്നു പരിശുദ്ധമായ ഖുർആൻ വായനയിലൂടെ മാനവ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് വിശുദ്ധമായ ഖുർആനിന്റെ ഇത്തരം വിശുദ്ധായത്തുകൾക്ക് ജീവിതം കൊണ്ട് ഈണം പകർന്ന് കടന്നു വന്ന മഹത്വക്കളായ മുസ്ലിം പണ്ഡിതന്മാരാണ് ഇന്ന് ലോകത്തുള്ള സകലമായ ശാസ്ത്രീയ മേഖലകളുടെയും പ്രാഥമികമായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും പോലെയുള്ള പ്രത്യുൽപന്നമതികളായ പണ്ഡിതന്മാരുടെ വിശുദ്ധമായ രചനകൾ ആധുനിക ലോകത്തെ ശാസ്ത്ര ബുദ്ധിജീവികൾക്ക് പോലും മഹത്തായ സംഭാവനകളായി ചരിത്രത്തിൽ ഇടം നേടുന്നതാണ് യൂറോപ്പിന്റെ മണ്ണിനെ ഇത്തരം വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടാണ് സമൂലമായ മാറ്റത്തിനു വേണ്ടി ഇസ്ലാമിക പ്രബോധകന്മാർ പാകപ്പെടുത്തിയത് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ കോൺസ്റ്റാൻറിനേപ്പാൾ അടക്കമുള്ള പ്രദേശങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് കടന്നുവന്നതും ആയുധങ്ങൾക്കു പകരം വൈജ്ഞാനിക വിപ്ലവത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം അതിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ ഏതു കാലത്തും ഒരു വിദ്യാഭ്യാസത്തെയും വേർതിരിച്ചുകൊണ്ട് സമുദായത്തെ പഠിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല ഇത്തരം പാരമ്പര്യ പണ്ഡിതന്മാരെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരും അത്തരം ഒരു പ്രവണതയും ഈ സമുദായത്തിൽ ഒരു കാലത്തും മതത്തിന്റെ പേരിൽ സൃഷ്ടിച്ചെടുത്തിട്ടുമില്ല നമ്മുടെ അനിൽ ഡോക്ടർ മനസ്സിൽ തിളച്ചുപൊന്തുന്ന വിരോധം തീർക്കാൻ കാലങ്ങളായി വഹാബി മൗലവിമാർ പണ്ഡിതന്മാർക്കെതിരെ വിളിച്ചു പറയുന്ന അസത്യം നിറഞ്ഞ ആ ആരോപണം തന്റെ വീഡിയോയിലും പറഞ്ഞു വച്ചിട്ടുണ്ട് കൃത്യമായി വിദ്യാഭ്യാസം ചെയ്യുക എല്ലാ വിദ്യാഭ്യാസവും പടച്ച തമ്പുരാൻ അനുവദിച്ചതാണ് അത് ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ചിലർ ഒരു കാലത്ത് ഈ സമുദായത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം ഈ വിദ്യാഭ്യാസത്തെ രണ്ടാക്കി തിരിക്കുകയും ആത്മീയ വിദ്യാഭ്യാസമെന്നും ഭൗതിക വിദ്യാഭ്യാസം എന്നും രണ്ടാക്കി ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കുന്നത് മാത്രമാണ് സ്വർഗത്തിൽ പോകാൻ ആവശ്യമുള്ളതെന്നും മലയാളം പഠിക്കുന്നത് നരകത്തിൽ പോകാനാണെന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് നരകത്തിൽ പോകാനാണെന്നും അവർ പ്രചരിപ്പിച്ചത് അവരുടെ ശുദ്ധ വിവരക്കേടായിരുന്നു താങ്കൾ ഈ പറഞ്ഞതൊക്കെയാണ് അനിൽ സാറ് തികഞ്ഞ ബോസ്കും വിവരക്കേടുമെന്ന് പറയുന്നത് സുന്ന പണ്ഡിതന്മാർ എവിടെയാണ് ഇങ്ങനെ വിദ്യാഭ്യാസത്തെ നിർവചിക്കുകയും വിഭജിക്കുകയും ചെയ്തിട്ടുള്ളത് ഏത് പണ്ഡിതന്മാരാണ് നരക ത്തിലേക്കുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിയിട്ടുള്ളത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് മഹാനായ ഗാന്ധിജി കൊണ്ടുവന്ന നിസ്സഹകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷുകാരന്റെ ഉൽപ്പന്നങ്ങളെല്ലാം ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കാലത്തെ ചില പണ്ഡിതന്മാർ അവന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അവന്റെ സംസ്കാരം നമ്മിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന ഭാഷ കൂടി ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിസ്സഹകരണ പ്രസ്ഥാനത്തോട് ചുവടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് എന്നത് എങ്ങനെയാണ് സുന്നത്തിയമായ പണ്ഡിതന്മാർ നരകത്തിലേക്ക് എഴുതി തള്ളി ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയാൻ ന്യായമാകുന്നത് അതുതന്നെ സമസ്ത കേരള ജമ്മിയത്തുലമ എന്ന് പറയുന്ന ഇന്ന് കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിത സഭകൾക്കൊന്നും ബാധകവുമല്ല സമസ്ത കേരള ജമ്മിയത്തുലമയുടെ പ്രഥമ സാരഥിയായ വരക്കൽ മുല്ലക്കോയ തങ്ങള് ഇംഗ്ലീഷ് അടക്കമുള്ള അഞ്ചോളം വരുന്ന ഭാഷകൾ പഠിച്ച ബഹുഭാഷാ പണ്ഡിതനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും മൗലവിമാർ കാലങ്ങളായി പറഞ്ഞു വെക്കുന്ന ശുദ്ധമായ കളവുകൾ അങ്ങനെ തന്നെ ഏറ്റുപിടിച്ച് വീഡിയോകളിലൂടെ വിളിച്ചു പറയുക എന്നത് മാത്രമാണ് താങ്കൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ മുസ്ലിം സമുദായത്തെ പിറകോട്ട് വലിച്ച ഒരു വിദ്യാഭ്യാസ നിലപാടുണ്ടായിരുന്നു ഇന്ത്യൻ ജമായത്തെ ഇസ്ലാമി ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ സാമൂഹികമായി പിറകോട്ട് വലിക്കാൻ ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത ഒരു നിലപാടായിരുന്നു അത് താങ്കൾക്ക് ഒ അബ്ദുള്ളയെ പരിചയമുണ്ടോ അനിൽ ഡോക്ടറെ ആ ഓ അബ്ദുള്ള പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷാ ഹാളിലെത്തിയ ശേഷം ആ പരീക്ഷ താവൂത്തി ഗവൺമെന്റിന്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്നതാണ് അതിൽ പങ്കെടുത്താൽ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പേടിച്ച് പരീക്ഷ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതാതെ പുറത്തുപോയ ബോഷ്കത്തരത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് പ്രതിനിധാനം ചെയ്യുന്നതായ ഇസ്ലാമിന്റെ സമഗ്രതയോട് എനിക്ക് അങ്ങേയറ്റത്തെ അത് എന്റെ രക്തത്തിലുള്ളതാണ് അത് ഇവരാരെങ്കിലും അവരാരും അവരൊക്കെ ഇസ്ലാമിയിലേക്ക് വരുന്നതിന് അഥവാ അവര് ഞങ്ങൾ അടക്കമുള്ളവർ വിമർശിക്കുന്ന താവൂത്തി ഗവർമെന്റ് പറഞ്ഞുകൊണ്ട് ഉള്ള ആധുനിക ഭരണകൂടത്തിന്റെ ഭാഗമാക്കുകയോ അതിന്റെ സേവകരാകുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എന്നെ പോലെയുള്ളവരെയൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കുന്ന കാലത്ത് ഇവരെല്ലാം ചെയ്തത് അതിന്റെ ഭാഗമായി കൊണ്ട് അതിന്റെ കീഴിൽ അതിന്റെ ദാസ്യം വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എനിക്കത് പറ്റിരുന്നു ഞാൻ ഒന്നിലധികം തവണ അറബിക് പരീക്ഷയ്ക്ക് പണച്ചാളാണ് അവിടെ പരീക്ഷകൾ പോയി എൻ്റെ ഹാളിൽ എന്റെ ടിക്കറ്റ് കിടക്കാൻ ഞാൻ കടന്നില്ല കാരണം എനിക്കത് മനസ് എന്റെ മനസ്സിനെ സമ്മതിച്ചില്ല ശാന്തം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന ഭക്ഷണം കഴിക്കുന്നത് ആണ് വളരെ മോശമായ ായിരുന്നു അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായിരുന്നു ഇതൊക്കെയല്ലേ ഡോക്ടറെ താങ്കൾ ചരിത്രപരമായി പഠിക്കേണ്ടത് ഈ ജാതി ഒരു വിവരവും ഇല്ലാതെ മൗലവിമാർ വിളിച്ചു പറയുന്ന തനി അസംബന്ധങ്ങൾ വീഡിയോയിലൂടെ വിസർജിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഡോക്ടറെ അതിന്റെ ജമായത്ത് ഇസ്ലാമിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട വ്യക്തി പറഞ്ഞു നിങ്ങൾ ആ സംഗതി ഫൗൾ ചെയ്തുകൊണ്ടാണ് പിന്നീട് ജമായത്ത് ഇസ്ലാമിയുടെ അമീറായി മാറിയത് ഇപ്പോൾ അഖിലേന്ത്യാ നേതായി മാറിയത് സിദ്ധിഖാസൻ ചെയ്തത് അദ്ദേഹം പോയി മുണ്ട് തലയിലിട്ട് പോയി പരീക്ഷ എഴുതി ഓ അബ്ദുള്ളയെ പോലെയുള്ള വിഡികളെ പരീക്ഷ എഴുതൽ ശിർക്കാണെന്ന് പഠിപ്പിച്ച് സിദ്ധി എന്ന് പറയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് താഹൂത്തി ഗവൺമെന്റിന്റെ ഭാഗമായി പരീക്ഷ എഴുതുകയാണ് ഈ ജാതിയൊക്കെയാണ് സമൂഹത്തിൽ നടന്നിട്ടുള്ളത് എന്നിട്ട് ഇയാൾ പറയാണ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കണം ഈ പണ്ഡിതന്മാരുടെ അടുത്തുനിന്ന് കിട്ടുന്നത് മാത്രം പഠിച്ചാൽ പോരാ എന്ന് അതുകൊണ്ട് വിദ്യാഭ്യാസം നിർബന്ധമാണ് അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കുന്നതും പടച്ചതമ്പുരാന്റെ വിദ്യാഭ്യാസം തന്നെയാണ് അല്ലാതെ ഇവരെടുത്ത് പോയി പഠിക്കുന്നത് മാത്രം സ്വർഗ്ഗത്തിൽ പോകാനും ഇതൊന്നും നരകത്തിൽ പോകാനുമാണെന്നുള്ള ആണെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകരുത് ഏത് സമൂഹത്തോടാ ആ ഡോക്ടർ ഈ ജാതി ഡയലോഗ് താങ്കൾ പറയുന്നത് ദർസുകളിലും ദേവ കോളേജുകളിലും പരിശുദ്ധമായ ഖുർആാനും അതുമായി വിജ്ഞാന ശാഖകളും പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ തന്നെ അതേ ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലത്താണ് ഡോക്ടര് ഇന്ന് മുസ്ലിം സമുദായമുള്ളത് യൂനാനി ഡോക്ടർമാരും അഡ്വക്കറ്റുമാരും പി എച്ച് ഡി എടുത്ത നല്ല വിവരമുള്ള ഡോക്ടർമാരും എം ബി ബി എസ് പാസ്സായ ഡോക്ടർമാരും അടക്കം ഇസ്ലാമിന്റെ മതപാഠ മതപഠനവും ഭൗതിക പഠനവും ഒന്നിച്ച് അധ്യാപനം നടത്തുകയും ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ അത് പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ാണ് ഈ ജാതി വിവരക്കേടുകളുമായി താങ്കൾ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒഴിവ് കിട്ടുമ്പോൾ കോഴിക്കോട് താമരശ്ശേരിയിലെ ആ നോളേജ് സിറ്റി എങ്കിലും ഒരു മണിക്കൂർ ചുറ്റിക്കാണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വഹാബികളടക്കമുള്ള മൗദൂദികളടക്കമുള്ള പുത്തൻവാദികളുടെ വിദ്യാഭ്യാസപരമായി രാജ്യത്തെ മുസ്ലിം സമുദായത്തെ പറകോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്ത് മൗദൂദികളും അവരുടെ തോഷീതും നൽകിയ സംഭാവനകളെ കുറിച്ച് അടിക്കുകയോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ചെയ്യാത്ത അനിൽ ഡോക്ടർ വഹാബികളടക്കമുള്ള വഹാബി ഭീകരവാദത്തിന്റെ ആശയ തലങ്ങളെക്കുറിച്ച് ലോകം മുഴുവനും ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്യുന്നവരോട് വിരോധം പ്രകടിപ്പിച്ച് അതിനെയൊക്കെ വെള്ളഭൂഷാൻ കടന്നു വരുന്ന അനിൽ സാറ് വിധയികൾക്കെതിരെ സുന്ന പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന മതപരമായ നിലപാടിനെയും അവരെ വിമർശിക്കുന്നതിനെയും മൃഗത്തിനേക്കാളും മോശപ്പെട്ട കാര്യമായിട്ടാണ് വിശദീകരിക്കുന്നത് ഇന്ന് പല പണ്ഡിത വേഷധാരികൾക്കും ഈ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നത് തിരിച്ചറിവ് നഷ്ടപ്പെട്ടതാണ് തിരിച്ചറിവ് നഷ്ടപ്പെട്ടതിന് താങ്കൾ തെളിവായി പറയുന്നത് വിധത്തുകാരായ വഹാബിളെ വിമർശിക്കുന്നു എന്നതാണ് എങ്കിൽ പറയട്ടെ ഡോക്ടറെ അത് ഏതെങ്കിലും മൂന്നോ നാലോ പണ്ഡിതന്മാരുടെ നിലപാടല്ല കേരളത്തിലെ സകല സുന്ന പണ്ഡിതന്മാരുടെയും മുഖ്യധാര മുസ്ലിമീങ്ങളുടെയും നിലപാടാണ് ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു മതത്തെ എങ്ങനെ പരിചയപ്പെടുത്തണം ആ മതത്തിന്റെ എന്ത് ആദർശങ്ങൾ ചർച്ച ചെയ്യണം ആ മതത്തിന്റെ സാമൂഹ്യ പ്രസക്തി ഏതെല്ലാം തലങ്ങളിൽ ചർച്ച ചെയ്യണം ആ അവർ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പുതിയ ഗവേഷണ വിവരങ്ങൾ എന്തുണ്ട് ലോകത്തിന് വിശ്വാസവുമായി ചെയ്യാവുന്നതാണോ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഒരു സമൂഹത്തോട് ആശയവിനിമയം നടത്തേണ്ടത് അതിനെക്കുറിച്ചൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്നറിയണമെങ്കിൽ വഹാബി വട്ടുകിളികൾ വിട്ടുതരുന്ന വീഡിയോ ക്ലിപ്പുകൾ മാത്രം കേട്ട് വിലയിരുത്തിയാൽ തിരിച്ചറിയാൻ കഴിയില്ല ഡോക്ടറെ അതിന് മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കൃത്യമായി തെരഞ്ഞുപിടിച്ച് വിശാല മനസ്സോടെ കേട്ടിരിക്കാനുള്ള സന്മനസ് വേണം എന്നാൽ അതിൽ ഓരോ വിഷയങ്ങളും ഉണ്ടാകും കരാമത്ത് പറയേണ്ടിടത്തതും അറഫ പ്രസംഗം പറയേണ്ടടുത്തതും സാമൂഹികമായ ഇസ്ലാമിന്റെ പ്രസക്തി പറയേണ്ടടുത്തതും എല്ലാം ഇസ്ലാമിന്റെ സർവ്വതല സ്പർശിയായ പ്രബോധനത്തിന്റെ സകലത്ര കാര്യങ്ങളും ഈ സമൂഹത്തിന്റെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പണ്ഡിതന്മാരും അവരുടെ പ്രഭാഷണങ്ങളും താങ്കൾക്ക് ലഭിക്കും പക്ഷെ വഹാബി വട്ടുകിളികൾ തരുന്ന വീഡിയോ ക്ലിപ്പുകളിൽ നിന്നു മാത്രം പണ്ഡിതന്മാരെ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു കാലത്തും താങ്കൾക്ക് ലഭിക്കുകയുമില്ല ഇനി അദ്ദേഹം പറയുന്നത് വിദഗത്തുകാർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് മൃഗത്തിനേക്കാളും മോശപ്പെട്ട കാര്യമാണെന്നാണ് അല്ലാതെ അതിനു ഈ പറയുന്ന വിവേകരഹിതമായ പ്രയോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താലിബാൻകാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നും തീവ്രവാദികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നും ഞാൻ ഒഴികെയുള്ളവർക്കാർക്കും വിവരമില്ല അവരെല്ലാം നരകത്തിൽ പോകേണ്ടവരാണെന്നും അവരുടെയൊക്കെ പള്ളികളിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കില്ലെന്നും അവർക്കൊന്നും സലാം പറയണ്ട എന്നും പറയുന്ന ആ തിരിച്ചറിവുണ്ടല്ലോ അത് മൃഗങ്ങളുടെ പോലും നീതിക്ക് നിരക്കുന്നതല്ല ബഹുമാനനായ സാറിനോട് ഒരു മൃഗത്തിനുള്ള ബോധം പോലും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കരുതെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മൗദൂദികളോട് സലാം പറയാത്ത ആക്ഷേപം താങ്കൾക്കുണ്ടെങ്കിൽ കേരളത്തിലെ സുന്നികൾ ശിർക്കില്ലാത്ത കറകളഞ്ഞ തോതുള്ളവരാണ് ചുരുങ്ങിയതവരിലെ പണ്ഡിതന്മാരെങ്കിലും എന്നു പറയാൻ അങ്ങനെ പറയിപ്പിക്കാൻ കേരളത്തിലെ വിധൈകളെ കൊണ്ട് താങ്കൾക്ക് സാധിക്കണം താങ്കളുടെ ഈ നിലപാടുകളൊക്കെ ഏകപക്ഷീയമായി മാറാൻ പാടില്ല എന്നാൽ വിദഗ്ധത്തുകാരുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം നിലപാടുകൾ സുന്നത്യമായ പണ്ഡിതന്മാർ പറയുന്നത് അത് മൂന്നോ നാലോ ആളുകളുടെ തിരിച്ചറിവില്ലായ്മ കൊണ്ടല്ല മറിച്ച് ഇസ്ലാമിന്റെ നിലപാടും പ്രമാണവും അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ സമയത്ത് ഇ കെ വിഭാഗം സമസ്തയുടെ സമാതരണീയനായ അധ്യക്ഷൻ സെയ്യദ് ജിഫിരി തങ്ങളുപ്പാപ്പ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗം ഒരുപക്ഷേ ഈ ഡോക്ടറുടെ ഇത്തരം മരുന്ന് ആയി മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതിവിടെ കേൾപ്പിക്കുകയാണ് പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ അതുകൊണ്ടാണ് ഡോക്ടറെ താങ്കളുടെ വീഡിയോകളിൽ കേരളത്തിലെ വഹാബി മൗലവിമാർ നാളിതുവരെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധ ഈ ആശയങ്ങളും സുന്നി വിരോധ ആശയങ്ങളും കേൾക്കേണ്ടി വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സുന്നി പണ്ഡിതന്മാരും പ്രബോധകന്മാരും രംഗത്ത് വന്നത് വിധ ഈ ആശയം കേൾക്കുമ്പോൾ സുന്നത്തിയ മഴത്തിന്റെ പണ്ഡിതന്മാർക്ക് മുസ്ലിം പണ്ഡിതന്മാർക്ക് നിശ്ശബ്ദമാകാൻ കഴിയില്ല അങ്ങനെ നിശബ്ദമാകാൻ പാടില്ല എന്നത് തങ്ങൾ പഠിപ്പിച്ചതാണ് കൂടി കൂടി കൊണ്ട് ാണ് അതുകൊണ്ടല്ലേ മാതങ്ങള് പറഞ്ഞു കളി ആ പൊളിക്കുന്നതിന്റെ സഹായിച്ചു അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അഹിമത്ത് പറഞ്ഞു ഒരാൾ മാത്രമുള്ളതായ ഒരു സ്ഥലത്ത് താമസിക്കുന്നവനാണെങ്കിൽ അവനോടുന്ന് പെണ്ണുട്ടെണ്ടോ എന്നുള്ള ഒരു ചർച്ച മഹാന്മാർ പറഞ്ഞു അവനോട് വഹാബികൾ മാത്രമുള്ള സ്ഥലത്ത് ഒരു സുന്നി എത്തിപ്പെട്ടാൽ ആ വഹാബികളിൽ നിന്നേ അവന് പെണ്ണ് കിട്ടുകയുള്ളൂ എങ്കിൽ അവൻ അവിടെ വിവാഹിതനാകൽ സുന്നത്തില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതാണ് ജിഫിരിത്തങ്ങൾ ഉദ്ധരിക്കുന്നത് കാരണം എന്താണ് എന്ന് ഡോക്ടർ കൃത്യമായി മനസ്സിലാക്കണം മുമ്പൊരു മുജാഹിദ് മൗലവി താങ്കളുടെ മക്കൾ പഠിക്കുന്നത് മുജാഹിദ് മദ്രസിലായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ഓർത്തെടുത്തുകൊണ്ട് ജിഫിരിത്തങ്ങളുടെ ബാക്കി ഭാഗം കേൾപ്പിക്കുകയാണ് അവിടുന്ന് കുട്ടികൾ ഉണ്ടായിക്കുകയാണെങ്കിൽ ആ കുട്ടികളും പോയി കൊണ്ട് സാധ്യതയുണ്ട് അത്രമാത്രം ആ കാര്യം ശ്രദ്ധിക്കണം ആ മഹാന്മാരാവുന്നതും വശമാണെന്ന് മനസ്സിലാക്കി ആ കുട്ടികളെ പിന്നീട് വഹാബികളുടെ ഒരു മദ്രസയിൽ പോലും ഒരു കുട്ടിയെ പഠിക്കാൻ വിടുന്നതിനെ പറ്റിയാണ് ജിഫിരി തങ്ങൾ ഇത്തരം ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അതും സ്വന്തം വകയല്ല ഇമാമുകൾ പഠിപ്പിച്ചതാണ് ഇത് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല മൂന്നോ നാലോ പണ്ഡിതന്മാരുടെ തിരിച്ചറിവില്ലാത്തതിന്റെ കാരണം കൊണ്ട് പറയുന്നതുമല്ല സമസ്ത കേരള ജമ്യ തുലമ കാലങ്ങളായി സമുദായത്തെ പഠിപ്പിച്ച ആശയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ചേർന്ന യോഗത്തിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തോട് അവർ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് വഹാബി ബഹാബി മൗദൂദികളടക്കമുള്ള മുബുത്തതീയങ്ങളുമായി ബന്ധപ്പെടുന്നതുമായി എങ്ങനെയാണ് മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാടെന്നതുമായി പരിചയപ്പെടുത്തിക്കൊണ്ട് അന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം മുബുത്തതീയങ്ങളുമായി പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ ഒന്ന് അവരുമായി കൂടി പെരുമാറാതിരിക്കുക അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ഇത്യാദി കാര്യങ്ങളാകുന്നു ഇതിലാരൊക്കെയാണ് ഒപ്പുവെച്ചിട്ടുള്ളത്

താങ്കളുടെ ശ്രമത്തിനെതിരെയാണ് ഇതൊക്കെയും ഞാൻ തെളിവായി ഉദ്ധരിക്കുന്നത് ഇനി മുബുദ്ധീങ്ങളുമായി പെരുമാറുന്ന വിഷയം പറഞ്ഞെടുത്ത് വഹാബികളും പടില്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഈ പണ്ഡിതന്മാർ പറഞ്ഞത് അവരെ കുറിച്ചല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതും സമസ്ത കേരള ജമിയ തുലമ പിളരുന്നതിന്റെ മുമ്പ് തന്നെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സുകളിൽ പോലും അവരെ സലാം പറയാൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ സമസ്ത കേരള ജമിയ തുലമയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പണ്ഡിതൻ മത ക്ലാസ് എടുക്കുന്ന ക്ലിപ്പ് കൊണ്ടുവന്ന് അതിൽ വഹാബി മൗദൂദികൾക്ക് സലാം പറയേണ്ടതില്ല എന്ന വാചകം കേൾപ്പിച്ചുകൊണ്ട് താങ്കൾ കുറെ വാചകക്കസർത്ത് നടത്തിയല്ലോ അതെല്ലാം ഒരു വിഭാഗത്തിന്റെയോ നാലഞ്ചാളുകളുടെയോ ഒക്കെ തിരിച്ചറിവില്ലായ്മയാണെന്ന് താങ്കൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ എങ്കിൽ മുസ്ലിമാരുടെ നേതൃത്വത്തിൽ സലാം പറ പാടില്ലാത്ത ആരാണെന്ന് പഠിപ്പിക്കുന്നത് നമുക്കിങ്ങനെ വായിക്കാം മുസ്ലിം പരസ്പരം കണ്ടാൽ സലാം പറയണം സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവും പറഞ്ഞു ശേഷം എന്നാൽ മുജാഹിദ് ജമാ ഇസ്ലാമി മുതലായ ഉത്തൻവാദികൾക്ക് സലാം പറയരുത് അവർ സലാം പറഞ്ഞാൽ മടക്കേണ്ടതുമില്ല ഇങ്ങനെ കൃത്യമായി മുബുത്തീങ്ങൾ ആരാണെന്നും അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നും ഇസ്ലാമിക പ്രമാണങ്ങളും അത് വ്യാഖ്യാനിച്ച ഇമാമുമാരും പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ഈ സമുദായത്തെ പഠിപ്പിച്ചത് ഏതെങ്കിലും തിരിച്ചറിവില്ലാത്ത നാലോ മൂന്നോ ആളുകളല്ല മറിച്ച് ഈ സമുദായത്തിലെ സമാധരണീയരായ സർവത്ര പണ്ഡിതന്മാരും ഒന്നിച്ചു പറയുന്ന ആശയമാണ് അതൊക്കെ നാലാളിൽ ചുരുക്കി കെട്ടി സമൂഹത്തിൽ തെറ്റുദ്ധാരണ ഉണ്ടാക്കാൻ താങ്കൾ ശ്രമിച്ചാൽ അത് വിലപ്പോവുകയുമില്ല ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങള് തന്റെ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം കൂടി ഗൗരവത്തോടെ വിധ ഈ വിരുദ്ധതയെ സമുദായത്തെ പഠിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് വിശദീകരിക്കും സ്വീകരിച്ചു തരികയാണ് അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ വളരെ ശക്തമായ തായ ആ സമീപനത്തിൽ അവർ ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെയാവണം നമ്മുടെ എസ് കെ എസ് എഫിന്റെ കുട്ടികളെ സ്വീകരിക്കണതായ നിലപാട് അപ്പൊ സമസ്തകയുള്ള ജമീയത്തുലമ അത് അതിന്റെ നയങ്ങൾ പറയും അത് ഏതെങ്കിലും ഒരു പാർട്ടിനോടുള്ള വിദ്ദേശം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയോടുള്ള എതിരുകൊണ്ടിട്ടോന്നല്ല സമസ്തകയുള്ള ജമീയത്തുലമന്റെ ജോലി അതാണ് അത് ഇവിടെ വിതഴികൾ ഇവിടെ വരുമ്പോൾ ആ വിദി ആശയങ്ങളെ തുറന്ന് ജനങ്ങളെ മുന്നിൽ വിശുദ്ധമായ ദീൻ വേണ്ട നിലനിർത്തുക ആ ജോലി ാണ് സാധുക്കളായ ഞങ്ങളൊക്കെ ഉസ്താദുമാരുടെയും പണ്ഡിതന്മാരുടെയും ഹാദിമീങ്ങളായി സാധ്യമായ രീതിയിലൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വകയായി ഞങ്ങളുടെ തിരിച്ചറിവില്ലായ്മ കൊണ്ട് പറഞ്ഞുകൂട്ടുന്ന എന്തെങ്കിലുമൊക്കെയാണിതെന്ന് വരുത്തി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കൾ ശ്രമിക്കേണ്ടതില്ല അതിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡിയുസൽ പറഞ്ഞു ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാവണം ആക്കേണ്ട ആ മാനന്തണ്ഡം തെറ്റി മനസ്സിലാക്കിയാൽ അവിടെയാണ് വിദ്യാർത്ഥി വന്നു അപ്പൊ ആ നിലക്ക് നമ്മൾ സുന്നതിജമായത്തിനോടുള്ളതായ നമ്മുടെ ഒരു ആദരവ് ബഹുമാനം അത് നമ്മളെ മനസ്സിലുണ്ടാവുന്നുണ്ട് വിതയ പ്രസ്ഥാനങ്ങൾ കള്ളത്തി ഈക്കത്തുകൾ അവരോടുള്ളതായ ആ സമീപനം അത് പഴയ സമീപനത്തിൽ തന്നെ നമ്മൾ നിർബന്ധമായി നിർബന്ധമായിട്ടും ഉറച്ചു നിൽക്കണം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എസ് കെ സബിന്റെ കുട്ടികളാണ് കാരണം ഇങ്ങനത്തെ വിധ ആളുകളുമായിട്ട് അധികം ബന്ധപ്പെടേണ്ടതായ സാധ്യതകൾക്കുണ്ടായതുകൊണ്ട് അവരുമായി ബന്ധപ്പെടുമ്പോൾ ആശയത്തിലേക്ക് വിധ ആശയങ്ങൾ കളിക്കും വരാൻ അത് കടന്നു വന്നാൽ സ്വാഭാവികമായിട്ടും ക്രമേണ ഒരു വിരീ പ്രസ്ഥാനത്തിലേക്ക് ചെന്ന് ചാടാനുള്ളതായ ഒരു സാധ്യത ഉണ്ടായതുകൊണ്ടിട്ടാണ് സമസ്ത കേരള ജമീയത്തുൽമയുടെ മഹാന്മാരാവുന്ന മുമ്പ് മുത്തുലീ തങ്ങളടക്കമുള്ള മഹാന്മാരാവുന്ന ആറ് പണ്ഡിതന്മാർ അവർ എഴുതി ഒപ്പിട്ടതായ ഒരു പ്രത്യേകമാവുന്നതായ ഒരു ഫസവുണ്ട് ഇങ്ങനെ അപ്പൊ ആ നിലക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുങ്കാമികൾ ഇവിടെ എങ്ങനെയാണോ ഇതിനെയൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് അതിൽ നിന്ന് ഒരു നൽകും വ്യതിചരിക്കാതെ അവരുടെ ആ ശരിയായ പാതയാണ് അവരുടെ ആ പാത ആ പാത മാത്രം പിമ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ആ പാതയാണ് മുസ്ലിം സമുദായം പിന്തുടരേണ്ടത് ഇതൊക്കെ ജിഫിരിത്തങ്ങളടക്കം ഈ വിഷയങ്ങൾ പറയുന്ന സകല പണ്ഡിതന്മാരും ഇസ്ലാമിക പ്രമാണം വെച്ചുകൊണ്ടാണ് സമുദായത്തെ പഠിപ്പിച്ചു വഹാബി ആശയം ലോകത്ത് തീവ്രവാദമാണ് സംഭാവന ചെയ്തിട്ടുള്ളത് ആ വഹാബി ചിന്താധാരയാണ് കേരളത്തിലെ മുജാഹിദുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനിൽ സാർ വന്നിട്ട് പറയാണ് അതൊന്നുമല്ല ഖുർആൻ അതൊന്നുമല്ല ഇസ്ലാം അതൊന്നുമല്ല പടച്ചോൻ എന്ന് ഇതല്ല യഥാർത്ഥ പടച്ചോ ഇതല്ല യഥാർത്ഥ യഥാർത്ഥീതം ഇതല്ല ഇസ്ലാം ഇതല്ല പടച്ചോൻ ഇതല്ല ഖുർആൻ എന്നൊക്കെ അദ്ദേഹം ഡയലോഗ് അടിക്കുകയാണ് എന്നാൽ പിന്നെ ഏതാണ് ഖുർആൻ എന്താണ് ഖുർആാനിലുള്ളത് എന്നൊക്കെ അദ്ദേഹം ഒന്ന് പറയണ്ടേ ഇത്രയും കാലത്തിനിടക്ക് ബൈബിളിലെ രണ്ടു വരി ഉദ്ധരിക്കുന്നതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് ആകെ കേട്ടിട്ടുള്ളത് അതിന്റെ മൂലകാരണങ്ങളിലേക്ക് അടിസ്ഥാനപരമായ ഫീൽ എന്ത് ഫീലാ ഡോക്ടറെ താങ്കൾ ഈ പറയുന്നത് പറഞ്ഞാൽ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അതും പരിശുദ്ധ ഖുർആാനിന് പൂർവീക പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് താങ്കൾക്ക് കിട്ടുന്ന ആ ഫീൽ എന്താണ് പലപ്പോഴും പറഞ്ഞ കാര്യം വിനയത്തോടെ സ്നേഹത്തോടെ വീണ്ടും യാണ് താങ്കൾ താങ്കളുടെ കഴിവുള്ള മേഖലകളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും സാമൂഹികമായി സാന്നിധ്യം സജീവമാക്കുകയും ചെയ്യണം അറിവില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അഖില ജമായത്തിന്റെ പണ്ഡിതന്മാർ പറയുന്ന വിശ്വാസങ്ങളെ അവരുടെ നിലപാടുകളെ ഇസ്ലാമിന്റെ കൃത്യമായ ആശയങ്ങളെയും ദർശനങ്ങളെയും താങ്കളുടെ വിവരക്കേട് വെച്ച് അളക്കാനും വിമർശിക്കുവാനും താങ്കൾ തയ്യാറാകരുത് എന്നതാണ് അടിവരയിട്ടുകൊണ്ട് വീണ്ടും വീണ്ടും പറയാനുള്ളത്